നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ടുലിപ്സ് എന്ന് പറയുന്ന മനോഹരമായ ഫ്ലവേഴ്സ് എങ്ങനെയാണ് വീട്ടിൽ വളർത്തേണ്ടത് എന്നുള്ളൊരു വീഡിയോ. വളരെ എളുപ്പത്തിൽ വളർത്താവുന്ന ഒരു ഫ്ലവേഴ്സാണ് ടുലിപ്സ് എന്ന് പറയുന്നത്. റോസാപ്പൂകൾ പോലെ മനോഹരമായ ഫ്ലവേഴ്സാണിത്. നെതർലൻഡ് അല്ലെങ്കിൽ ഹോളണ്ട് എന്ന പറയുന്ന രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ഈ ടുലിപ്സിൻ്റെ കൃഷി നടക്കുന്നത്. ഏകദേശം ഒരു മാസത്തോളമാണ് നമ്മുടെ ഈ ടുലിപ്സിൻ്റെ പൂക്കൾ നിൽക്കുക. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വളർത്താം. അതിന് നമുക്ക് ബൾബ് വാങ്ങിച്ച കാലം മുതൽ ഇത് പ്ലാന്റ് ചെയ്ത് ഇത് ഈ രീതിയിലാകുന്ന വരെയുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇതാണ് ഞാൻ കടയിൽ പോയിട്ട് ടുലിപ്സിൻ്റെ ബൾബ് വാങ്ങിച്ചത്. ഏകദേശം 3000 വെറൈറ്റിയോളം ടുലിപ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഇഷ്ടപ്പെട്ട കളറുകൾ നമുക്ക് ചൂസ് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലത്തെ ബൾബാണ് ടുലിപ്സിൻ്റെ. ഇതിപ്പോൾ കാണിക്കുന്ന ഡാഫഡിൽസിനാണ്. അതിൻ്റെ താഴെ ഇരിക്കുന്ന കോമ്പിനേഷൻ ഓഫ് ടുലിപ്സിൻ്റെ വെറൈറ്റിയാണ് നമ്മൾ എടുത്തത്. പല കളറിൽ നല്ല മനോഹരമായ പൂക്കൾ ഉണ്ടാകുന്ന ടുലിപ്പ് നമുക്ക് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലും വളർത്താം. പക്ഷേ അതിനൊരു ചെറിയ ട്രിക്കുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കാലാവസ്ഥയിലും ടുലിപ്സിനെ വളർത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇത് വാങ്ങിച്ച് നമുക്ക് പ്ലാന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഏകദേശം 20 സെൻറ്റിമീറ്റർ ഡീപ്പുള്ള ഒരു കുഴിയെടുത്തിട്ടാണ് നമ്മൾ ഇത് നടുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ പ്ലാന്റ് ചെയ്യേണ്ട ഒരു സമയം എന്ന് പറയുന്നത് ഓട്ടം എന്ന് പറയുന്ന ഒരു സമയത്താണ് അത് പ്ലാന്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ വിൻ്റർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് നമുക്ക് നിലത്ത് പ്ലാന്റ് ചെയ്യണം. പക്ഷേ നമുക്ക് തണുപ്പില്ലാത്തൊരു പ്രദേശത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ കേരളം പോലൊരു സ്ഥലത്താണ് ടുലിപ്സ് വളർത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, അതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ ടുലിപ്സിൻ്റെ ബൾബുകൾ നമ്മൾ സംഘടിപ്പിച്ച ശേഷം അത് നമ്മൾ ഏകദേശം 2 മുതൽ 3 മാസം വരെ ഫ്രിഡ്ജിൽ വെച്ചേക്കുക. നമ്മളത് ഒരു പേപ്പർ ബാഗിൽ പൊതിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ചില, അതായത് നമുക്ക് ഈ റൈപ്പണിങ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സിൻ്റെ അടുത്ത് ഇത് കൊണ്ട് വെക്കാൻ പാടില്ല. അത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആപ്പിള് അല്ലെങ്കിൽ ബനാന ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടുത്ത് ടുലിപ്സിൻ്റെ വിത്ത് വെക്കരുത്. അതല്ലാതെ മാറ്റി ഒരു പേപ്പർ ബാഗിൽ ഒരു 2 മുതൽ 3 മാസം വരെ ഫ്രിഡ്ജിൽ വച്ച ശേഷം നമ്മൾ ട്രോപ്പിക്കൽ വെതർ കണ്ടീഷനുള്ളവർ അല്ലെങ്കിൽ തണുപ്പ് ആവശ്യത്തിന് ഇല്ലാത്ത ആൾക്കാർ പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറുകൾ ഉണ്ടായിക്കോളും. ഇനി നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ ടുലിപ്സ് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 4 വർഷത്തോളം ടുലിപ്സുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഓരോ വർഷം ചെല്ലും തോറും അതിൻ്റെ സൈസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലവറുകൾ ഉണ്ടാകാനായിട്ട് ഈച്ച് ഇയർ നമ്മൾ പഴയ ടുലിപ്സിൻ്റെ ബൾബുകൾ എടുത്ത് മാറ്റിയ ശേഷം പുതിയ ടുലിപ്സ് ബൾബുകൾ ഇടുന്നതാണ് നല്ലത്. ഇനി നമ്മൾ കേരളത്തിലാണ് വളർത്തുന്നതെങ്കിൽ ഒരു പ്രാവശ്യം ടുലിപ്സ് ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും ഫ്ലവർ ഉണ്ടായ ശേഷം കട്ട് ചെയ്ത് അതിൻ്റെ ബൾബ് എടുത്ത് പിന്നെയും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെയും അടുത്ത വർഷം പ്ലാന്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവറുകൾ ഉണ്ടാവുകയില്ല. പക്ഷേ തണുപ്പുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ നമ്മളത് മാറ്റേണ്ട ആവശ്യമില്ല. 4 വർഷം വരെ നമുക്ക് ഫ്ലവറുകൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഓഫ് ഫ്ലവേഴ്സ് കുറച്ച് കുറവായിരിക്കും എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നം. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണഗതിയിൽ ഇതിൻ്റെ ചെറിയ സീഡിൽ നിന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. പക്ഷേ അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. പുതിയ ബൾബുകളാണ് സാധാരണഗതിയിൽ ഇവർ ആൾക്കാർ മേടിച്ച്, നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് മേടിച്ചാണ് പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇനി നമുക്ക് ഇതിൻ്റെ വിത്ത് ഉണ്ടാക്കിയെടുക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഫ്ലവർ ഉണ്ടായ ശേഷം ഉടനെ തന്നെ അതിൻ്റെ ഫ്ലവറിൻ്റെ മുകളിൽ വെച്ച് അത് കട്ട് ചെയ്ത് കളയുക. ഫ്ലവർ ഉണ്ടായി അത് പൊഴിഞ്ഞു പോയ ശേഷം, സോറി, അങ്ങനെ ചെയ്യുമ്പോഴത്തേനും, പക്ഷേ നമ്മൾ അതിൻ്റെ ഇലകളൊന്നും പറിച്ച് കളയാനായിട്ട് ശ്രമിക്കരുത്. ജസ്റ്റ് അതിൻ്റെ മുകൾ മാത്രം, ഞെടുപ്പ് മാത്രം, അതായത് പൂക്കൾ കൊഴിഞ്ഞു പോയ ആ ഞെടുപ്പ് മാത്രം വെട്ടി കളഞ്ഞ ശേഷം ഇലകളെല്ലാം നിർത്തുകയാണെങ്കിൽ ആ ഇലകളിൽ നിന്നുള്ള എനർജി അതിൻ്റെ പുതിയ സീഡുകളിലേക്ക് പോയി ആ മദർ സീഡ് ഡെത്ത് ആവുകയും പുതിയ ഡോട്ടർ സീഡുകൾ, അതായത് കുഞ്ഞുങ്ങൾ അതിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ വിത്തുകൾ അതിൻ്റെ ചുവട്ടിൽ തന്നെ വരികയും ചെയ്യും. അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടായ വിത്തിൽ നിന്ന് അടുത്ത പ്രാവശ്യം ഉണ്ടാകുകയില്ല. അതിൻ്റെ അടുത്തുനിന്ന് തന്നെ ഉണ്ടാകുന്ന ഡോട്ടർ, അതായത് കുഞ്ഞുങ്ങളിൽ നിന്നാണ് പുതിയ എല്ലാ വർഷവും നമുക്കിങ്ങനെ പുതിയ പുതിയ ഫ്ലവറുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസീസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഡിസീസസ് മാത്രം അല്ലെങ്കിൽ അസുഖങ്ങൾ മാത്രം വരുന്ന ഒരു ഫ്ലവറാണ് ഈ ടുലിപ്സ് എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് വളർത്താനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഫെർട്ടിലൈസർ, അതായത് നമുക്കിതിൻ്റെ വളപ്രയോഗം എന്ന് പറയുന്നത് ബ്ലഡ് ആൻഡ് ബോൺ, അതായത് നമ്മൾ എല്ല് പൊടി, നമ്മുടെ ബ്ലഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോഴിയുടെയോ അല്ലെങ്കിൽ നമുക്ക് ഇറച്ചി ഞുറുക്കുന്ന വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഇതുണ്ടാകും. ഞാനിപ്പോൾ കാണിച്ചത് നമുക്കതിൻ്റെ ഞെടുപ്പ് കട്ടിച്ച് കളഞ്ഞതാണ്. അങ്ങനെയാണ് നമ്മൾ കണ്ടിച്ച് കളഞ്ഞാൽ നമുക്ക് ആ ബൾബ് വലുതായിട്ട് വന്നോളാം. നമ്മളിങ്ങനെ ഫ്ലവർ ഉണ്ടായി പോയതിൻ്റെ മുകളിലത്തെ ആ ഒരു സീഡ് ഹെഡ് മാത്രം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ വീണ്ടും വീണ്ടും ഫ്ലവറുകളുണ്ടാകും. അപ്പോൾ ഒരു ആ 4 വർഷത്തേന് ഞാൻ പറഞ്ഞതുപോലെ ഉണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഫ്ലവറുകൾ വേണമെങ്കിൽ നിങ്ങളത് റിമൂവ് ചെയ്ത ശേഷം പുതിയ സീഡുകൾ ഇടുക. ഏതായാലും വളരെ എളുപ്പത്തിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വളർത്താൻ സാധിക്കുന്നൊരു ഫ്ലവറാണ് ടുലിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.